കണ്ടോ, നമ്മുടെ മൾട്ടിപെറ്റൽ റെങ്കൂൺ ക്രീപ്പർ, അല്ലെങ്കിൽ നമ്മുടെ പുല്ലാന്നി, പുല്ലാന്നി ചെടിയാണിത്. പുല്ലാന്നിയുടെ പൂത് കണ്ട്, ഇത് മൾട്ടിപെറ്റലാണ്. നമ്മൾ സാധാരണ റോഡിലെ കാണാണ്ട് സിംഗിൾ പെറ്റൽ. ഇതിന്റെ പൂവിന്റെ സൈസ് വളരെ ചെറുതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ ഡ്രൈനസ് വേനൽക്കാലം ഒക്കെ കൊണ്ടാണ്. പക്ഷെ പൂവിന് ഒരു കുറവില്ല കണ്ടാ, എല്ലാ കൊലയിലും പൂക്കളുണ്ട് കണ്ടാ. അപ്പൊ നമ്മൾക്ക്, ഞാനിന്ന് പറയാൻ വന്നത്, നമ്മുടെ സാധാരണ ഇതൊരു വള്ളിച്ചെടിയാണ്. അപ്പൊ വള്ളിച്ചെടി നമുക്ക് വീടിന്റെ സൈഡിലൊക്കെ വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുമ്പൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എപ്പോഴും ഇതിന്റെ അറ്റത്ത് ഓരോ കയറ് കെട്ടിവിടും, അതിൽ കയറ്റിവിടും. അങ്ങനെയാകുമ്പോൾ വീട്ടുകാരുടെയും ഭയങ്കര പ്രശ്നമാണ്, പാമ്പ് വരും മറ്റേ വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ വള്ളിച്ചെടി ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത്, നല്ല ഭംഗിയുള്ള പൂക്കൾ. ഇത് മാത്രമല്ല എല്ലാ ക്രീപ്പറും. അപ്പം അതിനുവേണ്ടി ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത്, ഇതിൽ ഒരു പി വി സി പൈപ്പ് എടുത്ത് നമ്മുടെ ഈ ഒരു ചട്ടിയിൽ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. ഇതിലാണ് ഇതിൻ്റെ ചെടിയുടെ ചുവടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു PVC പൈപ്പ് എടുത്ത് വെച്ചു. അതിനെ അങ്ങനെ ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് കൊടുത്തു, ഷാർപ്പായിട്ട് ബെൻഡ് ചെയ്യരുത്, അങ്ങനെ ചെയ്യുമ്പോൾ അത് ഒടിഞ്ഞു പോകും. അപ്പം അതിനെ ഇങ്ങനെ ചെറുതായിട്ട് ബെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഏകദേശം ഏരിയ വന്നിട്ട് വേറൊരു ചട്ടിയിലേക്ക് കൊണ്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് വേറൊരു പ്ലാന്റും കൂടി ഈ ചട്ടി തന്നെ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കൂടി ഇങ്ങനെ വളർത്താം. അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് ഈ കമ്പ് കയർ കെട്ടി ഇതിലേക്ക്, ഇതൊക്കെ ഞാൻ കയറ് കെട്ടി വെച്ചിരിക്കുന്നുണ്ട്, കയർ കെട്ടി ഇതിലേക്ക് കൂടെ ചുറ്റിയിടാം. ഇതിൻ്റെ എല്ലാത്തിലും പൂക്കളുണ്ട് കണ്ടാ. ഞാൻ ഇതിന് സാധാരണ വേപ്പുമണ്ണ ഇല്ല, നമ്മുടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച വളമാണ് ഇടുന്നത്. ഞാൻ ഇതിന് രണ്ടാഴ്ച മുമ്പ് DAP കൊടുത്തിരുന്നു ഒരു സ്പൂൺ. അതുകൊണ്ടും കൂടി ഞാൻ തോന്നുന്നു ഇത്രയും നല്ല പൂക്കൾ. അപ്പോൾ ഇനി മേലെ ഞാൻ ഇത് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2-3 weeks ആകുമ്പോൾ ചെറുതായിട്ടൊരു അളവിൽ DAP കൊടുത്താൽ നല്ലതായിട്ട് പൂക്കളുണ്ടാവും. പൂക്കളുടെ വലിപ്പത്തിൻ്റെ കുറവെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചൂടുകാലം കൊണ്ടാണ് ഇത്രയും വലിപ്പ വ്യത്യാസം വരുന്നത്. അപ്പോൾ വള്ളിച്ചെടി വളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും, ഇങ്ങനെ ഒരു PVC പൈപ്പ്. ഇനി അത്ര വിലയൊന്നുമില്ല കേട്ടോ ഈ PVC പൈപ്പ്. മാക്സിമം 25-50 rupees നിങ്ങൾക്ക് ഇത് കിട്ടും. ഇത് വളരെ കാലം ഉപയോഗിക്കുകയും ചെയ്താൽ എത്ര കാലം വേണമെങ്കിലും വളച്ച് വയ്ക്കാം. ഇനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇത് ഈ ടൈപ്പാണ് ഇതിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ റെങ്കൂൺ ക്രീപ്പറാണ്, നമ്മുടെ പുല്ലാർന്ന്. ഇനി നല്ല വാസനയുണ്ട് കേട്ടോ, അങ്ങനത്തെ ഒരു ചെടിയാണ്. ഓക്കെ, ബൈ.